ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും യുവർവിഷൻ ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഏഴാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ അഞ്ചാമത്തെ അധ്യായമായ സാമ്പത്തിക സ്രോതസ്സുകൾ എന്ന പാഠഭാഗമാണ് ഈ പാഠഭാഗത്തിൽ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത് നമ്മുടെ പ്രധാനപ്പെട്ട സാമ്പത്തിക സ്രോതസ്സുകളെ കുറിച്ചിട്ടാണ് അതായത് ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്തെ കുറിച്ചിട്ടാണ് പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത് നമുക്കറിയാം ഇന്ത്യയിലേക്ക് വരുന്ന സാമ്പത്തിക സ്രോതസ്സുകളെ നമുക്ക് പ്രധാനമായിട്ടും മൂന്ന് രീതിയിലൂടെയാണ് വരുന്നത് ഒന്ന് പ്രാഥമിക മേഖലയിലൂടെ മറ്റൊന്ന് ദ്വിതീയ മേഖലയിലൂടെ മറ്റൊന്ന് തൃതീയ മേഖലയിലൂടെ ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യയുടെ വരുമാന സ്രോതസ്സുകൾ പ്രധാനമായിട്ടും മൂന്ന് മേഖലയിലൂടെയാണ് വരുന്നത് അതിൽ ഒന്ന് പ്രാഥമിക മേഖല രണ്ടാമത്തെ ദ്വിതീയ മേഖല മൂന്നാമത്തെ സേവന മേഖല അല്ലെങ്കിൽ തൃതീയ മേഖലയിൽ നിന്നാണ് അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് പ്രാഥമിക മേഖല എന്ന് നോക്കാം പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന മേഖലയെയാണ് പ്രാഥമിക മേഖല എന്ന് പറയുന്നത് കൃഷിക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നതിനാൽ പ്രാഥമിക മേഖല മറ്റൊരു പേരിലും അറിയപ്പെടുന്നുണ്ട് ആ പേരാണ് കാർഷിക മേഖല ഒരിക്കലും മറക്കരുത് അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് പ്രാഥമിക മേഖലയിൽ അല്ലെങ്കിൽ കാർഷിക മേഖലയിൽ ഉൾപ്പെടുന്നത് നോക്കാം ഒന്ന് കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും അപ്പോൾ പ്രാഥമിക മേഖലയിൽ കൃഷി അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും വരും രണ്ടാമത്തെ വനപരിപാലനം മൂന്നാമത്തെ മത്സ്യബന്ധനം നാലാമത്തെ ഖനനം ഇവയെല്ലാം എന്തുമായി ബന്ധപ്പെട്ടതാണ് പ്രാഥമിക മേഖലയുമായി ബന്ധപ്പെട്ടതാണ് സിമ്പിളായിട്ട് പറഞ്ഞാൽ കൃഷിയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും ഉൾപ്പെടുന്ന ഒരു മേഖലയാണ് എന്ന് പറയുന്നത് പ്രാഥമിക മേഖല എന്ന് പറയുന്നത് അടുത്തതായി നമുക്ക് രണ്ടാമത്തെ മേഖലയായ ദ്വിതീയ മേഖലയെക്കുറിച്ച് പഠിക്കാം എന്താണ് ദ്വിതീയ മേഖല എന്ന് നമുക്ക് നോക്കാം പ്രാഥമിക മേഖലയിലെ ഉൽപ്പന്നങ്ങൾ അതായത് ഒന്നാമത്തെ മേഖലയിൽ ഉണ്ടാക്കിയ ഉൽപ്പന്നങ്ങൾ പ്രാഥമിക മേഖലയിലെ ഉൽപ്പന്നങ്ങൾ അസംസ്കൃത വസ്തുവായി ഉപയോഗിച്ച് അതിൽ നിന്ന് കിട്ടുന്ന വസ്തുക്കളെ അസംസ്കൃത വസ്തുവായിട്ട് ഉപയോഗിക്കും അങ്ങനെ ഉപയോഗിച്ച് പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്ന മേഖലയാണ് തൃതീയ മേഖല എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇതിന് മറ്റൊരു പേരും അറിയപ്പെടുന്നുണ്ട് ആ പേരാണ് വ്യവസായിക മേഖല എന്താണ് വ്യവസായിക മേഖല എന്ന പേരിലും അറിയപ്പെടുന്നു അപ്പോൾ അതിൽ ഉൾപ്പെടുന്ന വിഭാഗങ്ങളേതൊക്കെ നോക്കാം ദ്വിതീയ മേഖലയിൽ അല്ലെങ്കിൽ വ്യവസായ മേഖലയിൽ ഉൾപ്പെടുന്ന ഒന്നാണ് ഒന്ന് വ്യവസായം വ്യവസായം ദ്വിതീയ മേഖലയിലാണ് വരുന്നത് രണ്ടാമത്തെ വൈദ്യുതി ഉൽപാദനം മൂന്നാമത്തെ കെട്ടിട നിർമ്മാണം അപ്പോൾ വ്യവസായം വൈദ്യുതി ഉൽപാദനം കെട്ടിട നിർമ്മാണം ഇവ മൂന്നും വരുന്നത് ദ്വിതീയ മേഖലയിലാണ് ഒരിക്കലും മറക്കരുത് അടുത്ത് നമുക്ക് തൃതീയ മേഖലയെ നോക്കാം സേവന പ്രവർത്തനങ്ങളെല്ലാം ചേർന്ന മേഖലയാണ് തൃതീയ മേഖല എന്താണ് സേവന പ്രവർത്തനങ്ങളെല്ലാം ചേർന്ന മേഖലയാണ് തൃതീയ മേഖല തൃതീയ മേഖലയെ സേവന മേഖല എന്നും പറയുന്നു അപ്പോൾ ഇതിൽ വരുന്ന വിഭാഗങ്ങളാണ് ഒന്ന് വിദ്യാഭ്യാസം ഗതാഗതം ബാങ്കിങ് ഐ ടി ഇതൊക്കെയാണ് വിദ്യാഭ്യാസം ഗതാഗതം ബാങ്കിങ് ഐ ടി എന്നിവ തൃതീയ മേഖലയായി വരുന്നതാണ് തൃതീയ മേഖലയിൽ സി എസ് ഒ അഥവാ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് കേന്ദ്ര സ്ഥിതിവിവര പദ്ധതി നിർവഹണ മന്ത്രാലയത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് പ്രധാനപ്പെട്ട ചുമതല സ്ഥിതിവിവര കണക്കുകളുടെ സംയോജനവും വിശകലനവും നടത്തുന്നു എല്ലാ മേഖലകളിലെയും സ്ഥിതിവിവര കണക്കുകൾ ശേഖരിച്ച് ആസൂത്രണ പ്രവർത്തന പരിപാടികൾക്ക് ഉപയോഗിക്കുന്ന തരത്തിൽ ചിട്ടപ്പെടുത്തുന്നു മറ്റൊരു പ്രധാനപ്പെട്ട ചുമതല സ്ഥിതി കണക്കുകൾ ഉപയോഗപ്പെടുത്തി ദേശീയ വരുമാനം കണ്ടെത്തുന്നു അടുത്തൊരു ചോദ്യം ഇതിന് പ്രതീക്ഷ പ്രതീക്ഷിക്കാവുന്നതാണ് ചോദ്യം ഇതാണ് സ്ഥിതി വിവരക്കണക്കുകൾ ഉപയോഗപ്പെടുത്തി ദേശീയ വരുമാനം കണക്കാക്കുന്ന സ്ഥാപനം ഏത് എന്ന് ചോദിച്ചാൽ എന്ത് പറയാം സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് എന്നാണ് അതിൻ്റെ ഉത്തരം ആസൂത്രണ കമ്മീഷന്റെ ശുപാർശ പ്രകാരം നഗരപ്രദേശങ്ങളിൽ ദാരിദ്ര്യരേഖ കണക്കാക്കുന്നതിന് നൽകേണ്ട പോഷകാഹാരത്തിൻ്റെ കുറഞ്ഞ അളവ് എത്രയാണെന്ന് ചോദിച്ചാൽ ഒരിക്കലും മറക്കല്ലേ രണ്ടായിരത്തി ഒരുന്നൂറ് കലോറിയാണ് രണ്ടായിരത്തി ഒരുനൂറ് കലോറി അതേപോലെ തന്നെ ആസൂത്രണ കമ്മീഷൻ്റെ ശുപാർശ പ്രകാരം ഗ്രാമപ്രദേശങ്ങളിൽ അതായത് റൂറൽ ഏരിയയിൽ ദാരിദ്ര്യരേഖ കണക്കാക്കുന്നതിന് നൽകേണ്ട പോഷകാഹാരത്തിൻ്റെ കുറഞ്ഞ അളവ് രണ്ടായിരത്തി നാനൂറ് കലോറിയാണ് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് സാമ്പത്തിക സർവേ പ്രകാരം ഇന്ത്യയുടെ ദാരിദ്ര്യത്തിൻ്റെ ശതമാനം ഇരുപത്തൊമ്പത് പോയിൻറ്റ് എട്ട് ശതമാനമാണ് എത്രയാണ് ഇരുപത്തൊമ്പത് പോയിൻറ്റ് എട്ട് ശതമാനം ഇന്ത്യയിൽ ദാരിദ്ര്യം ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ബീഹാറാണ് ഇന്ത്യയിൽ ദാരിദ്ര്യം ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ബീഹാറാണ് അയിമ്പത്തി മൂന്ന് പോയിൻറ്റ് അഞ്ച് ശതമാനം ഇന്ത്യയിൽ ഏറ്റവും കുറവ് ദാരിദ്ര്യം അനുഭവപ്പെടുന്ന സംസ്ഥാനം ഹിമാചൽ പ്രദേശ് ആണ് ഒമ്പത് പോയിൻറ്റ് അഞ്ച് ശതമാനം കേരളത്തിൻ്റെ ദാരിദ്ര്യ നിരക്ക് എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ദാരിദ്ര്യ നിരക്ക് പന്ത്രണ്ട് ശതമാനമാണ് എത്രയാണ് പന്ത്രണ്ട് ശതമാനം അടുത്തതായി നമുക്ക് എന്താണ് ഭക്ഷ്യ സ്വയം പര്യാപ്തത അഥവാ സെൽഫ് സഫിഷ്യൻസി ഇൻ ഫുഡ് എന്ന് നോക്കാം ഒരു രാജ്യത്തിന് ആവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ ഒരു രാജ്യത്തിന് ആവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ ആ രാജ്യത്തു തന്നെ ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയുന്നതിനെ പറയുന്ന പേരാണ് ഭക്ഷ്യ സ്വയം പര്യാപ്തത അതായത് ഒരു രാജ്യത്തിന് ആ രാജ്യത്തിന് ആവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ അതേ രാജ്യത്തു തന്നെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നുവെങ്കിൽ ആ രാജ്യം ഭക്ഷ്യ സ്വയം പര്യാപ്തത നേടി എന്ന് പറയാം അടുത്ത നമുക്ക് എന്താണ് പൊതുവിതരണ സംവിധാനം എന്ന് നോക്കാം അല്ലെങ്കിൽ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ന്യായമായ വിലക്ക് സമൂഹത്തിൽ ആവശ്യക്കാരായവർക്ക് ന്യായമായ വിലയ്ക്ക് സമൂഹത്തിൽ ആവശ്യക്കാരായവർക്ക് ഭക്ഷ്യവസ്തുക്കളും മറ്റ് നിത്യോപയോഗ വസ്തുക്കളും നൽകുവാൻ ചുമതലപ്പെട്ട സർക്കാർ നിയന്ത്രണത്തിലുള്ള ഒരു സ്ഥാപനം അല്ലെ സർക്കാർ നിയന്ത്രണത്തിലുള്ള സ്ഥാപനങ്ങളെയാണ് പൊതുവിതരണ സംവിധാനം എന്ന് പറയുന്നത് ഒന്നുകൂടി പറയാം ന്യായമായ വിലയ്ക്ക് സമൂഹത്തിൽ ആവശ്യക്കാരായവർക്ക് ഭക്ഷ്യവസ്തുക്കളും മറ്റ് നിത്യോപയോഗ വസ്തുക്കളും നൽകുവാൻ ചുമതലപ്പെട്ടതും സർക്കാർ നിയന്ത്രണത്തിലുള്ളതുമായ സ്ഥാപനങ്ങളുടെ ശൃംഖലയാണ് പൊതുവിതരണ സംവിധാനം എന്ന് പറയുന്നത് ഭക്ഷ്യസുരക്ഷ നിയമം പാർലമെൻറ്റ് പാസാക്കിയ വർഷം രണ്ടായിരത്തി പതിമൂന്ന് ഫുഡ് സെക്യൂരിറ്റി ആക്ട് പാസാക്കിയ വർഷം എപ്പോഴാണ് രണ്ടായിരത്തി പതിമൂന്ന് ഈ ഭക്ഷ്യസുരക്ഷ നിയമത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം ഭക്ഷ്യസുരക്ഷ സർക്കാരിൻ്റെ നിയമപരമായ കടമയാണ് അതുകൂടാതെ ആവശ്യമുള്ളത്രയും പോഷകപ്രദവും ഗുണമേന്മയുള്ളതുമായ ഭക്ഷ്യവസ്തുക്കൾ മിതമായ വിലയ്ക്ക് എല്ലാവർക്കും ഉറപ്പാക്കേണ്ടതാണ് അതുകൂടാതെ ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത പൗരൻ്റെ നിയമപരമായ അവകാശമാണ് അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് സർക്കാർ കൊണ്ടുവന്ന വിവിധ സർക്കാർ പദ്ധതികളും പരിപാടികളെക്കുറിച്ചുമാണ് ആദ്യം പഠിക്കാൻ പോകുന്നത് അന്നപൂർണ്ണ എന്താണ് അന്നപൂർണ്ണ സ്വന്തമായി വരുമാനമില്ലാത്ത അറുപത്തഞ്ച് വയസ്സിനുമേൽ പ്രായമുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന ഒരു പദ്ധതിയാണ് അന്നപൂർണ മാസം പത്ത് കിലോ അരി സൗജന്യമായി റേഷൻ കടയിലൂടെ നൽകുന്നു അടുത്ത പ്രധാനപ്പെട്ട സർക്കാർ പദ്ധതിയാണ് അന്ത്യോദയ അന്ന യോജന ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ഏറ്റവും പ്രയാസപ്പെടുന്ന കുടുംബങ്ങൾക്ക് പ്രയോജനമാകുന്ന പദ്ധതിയാണിത് മാസം മുപ്പത്തഞ്ച് കിലോ അരിയും മൂന്ന് രൂപയ്ക്ക് മാസം മുപ്പത്തഞ്ച് കിലോ അരി മൂന്ന് രൂപയ്ക്കും ഗോതമ്പാണെങ്കിൽ രണ്ട് രൂപയ്ക്കും നൽകുന്ന ഒരു പദ്ധതി അടുത്തത് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ജോലി ചെയ്യാൻ ആരോഗ്യവും സന്നദ്ധയും ഉള്ളവർക്കുള്ള ഉള്ളവർക്ക് തൊഴിൽ നൽകുന്ന ഒരു പദ്ധതിയാണ് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നൂറ് ദിവസത്തെ തൊഴിൽ ഉറപ്പാക്കുന്ന പദ്ധതിയാണിത് പതിനെട്ട് വയസ്സ് പൂർത്തിയായവർക്ക് ഇതിൽ രജിസ്റ്റർ ചെയ്യാം ഗുണഭോക്താക്കളിൽ മൂന്നിൽ ഒന്ന് ഗുണഭോക്താക്കളിൽ മൂന്നിൽ ഒന്ന് സ്ത്രീകളായിരിക്കണം ഉച്ചഭക്ഷണ പരിപാടി എല്ലാ ഗവൺമെൻറ് സ്കൂളിലും അല്ലെങ്കിൽ ഗവൺമെൻറ് എയ്ഡഡ് സ്കൂളിലെയും എട്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് പ്രയോജനപരമാവുന്ന പരിപാടി സ്കൂൾ മുഖേന പോഷകമൂല്യമുള്ള ആഹാരം ഉറപ്പുവരുത്തുകയാണ് ഈ പരിപാടിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം അടുത്തൊരു പ്രധാനപ്പെട്ട പരിപാടിയാണ് സംയോജിത ശിശുവികസന പരിപാടി എന്താണ് സംയോജിത ശിശുവികസന പരിപാടി എന്ന് നമുക്ക് നോക്കാം അംഗൻവാടികൾ മുഖേനയാണ് ഈ പരിപാടി നടപ്പിലാക്കുന്നത് എന്താണ് അംഗൻവാടികൾ മുഖേനയാണ് ഈ പരിപാടികൾ നടപ്പിലാക്കുന്നത് അതായത് ആറു വയസ്സിന് താഴെയുള്ള കുട്ടികൾ ഗർഭിണികൾ മുലയൂട്ടുന്ന അമ്മന്മാർ എന്നിവർക്ക് ഗുണം നൽകുന്ന ഒരു പരിപാടിയാണിത് നിശ്ചിത അളവിൽ പോഷകാഹാരം ലഭ്യമാക്കുന്നു അടുത്ത പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് സ്വർണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനമാകുന്ന പദ്ധതിയാണിത് സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നു അടുത്തൊരു പ്രധാനപ്പെട്ട പദ്ധതിയാണ് ദേശീയ ഗ്രാമീണ ഉപജീവന ദൗത്യം ബാങ്ക് വായ്പയിലൂടെയും ഇതിലൂടെയൊക്കെയാണ് ബാങ്ക് വായ്പയിലൂടെയും സബ്സിഡിയിലൂടെയും സ്വയം സഹായ സംഘങ്ങൾക്ക് ധനസഹായം നൽകുന്ന ഒരു സർക്കാർ പദ്ധതിയാണ് ഇത്